നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ ഇടവിട്ട് കനത്ത മഴ തുടരുന്നു. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു. കോട്ടയം വാകത്താനത്ത് വൻ കഞ്ചാവ് വേട്ട. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും 5 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. തിരുനക്കരയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും ദിവസവേതനക്കാരായ 4 പേരെ ഒഴിവാക്കി. AFTC യുടെ സമരരംഗത്ത് സർക്കാരിനും ഭക്ഷ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലും ഇടവിട്ട് കനത്ത മഴ തുടരുന്നു. പലയിടങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നാട്ടകം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് സമീപത്തായി റോഡിലേക്ക് മരം മറിഞ്ഞു വീണു. ഫയർഫോഴ്സ് സംഘമെത്തി ശിഖരങ്ങൾ മുറിച്ചു മാറ്റി. അതേസമയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും 4 ഓഗസ്റ്റ് വരെ നിരോധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്തരവായി. കോട്ടയം വാകത്താനത്ത് വൻ കഞ്ചാവ് വേട്ട. കഞ്ചാവ് സംഘങ്ങൾ കടത്തിക്കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും പിടികൂടി. കോട്ടയം വാകത്താനത്ത് വൻ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. കഞ്ചാവ് സംഘങ്ങൾ കടത്തിക്കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവ് വാകത്താനത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. വാകത്താനം ഗവൺമെന്റ് ആശുപത്രിക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പുരയിടത്തിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ 1 മാസമായി ഈ മേഖല കേന്ദ്രീകരിച്ച് എക്സൈസ് സംഘം രഹസ്യ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഈ പുരയിടത്തിലേക്ക് രാത്രിയിൽ പുറത്തുനിന്നുള്ളവർ കയറി പോകുന്നത് കണ്ടവരുണ്ട്. വിവരം അറിഞ്ഞ് എക്സൈസ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കൂട്ടം കണ്ടെത്തിയത്. 2 പൊതികളിലും ഞെരുക്കി ബോൾ ആകൃതിയിലാക്കിയ കഞ്ചാവ് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിവരിഞ്ഞ് കെട്ടിയിരിക്കുകയായിരുന്നു. ഈ സ്ഥലത്തിനടുത്തുനിന്നും കഞ്ചാവ് മാഫിയയിലെ 2 പ്രധാനികളെ കഞ്ചാവുമായി എക്സൈസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് എക്സൈസ് സംഘം പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനു വി ഗോപിനാഥ്, ബൈജു മോൻ കെസി, അനിൽ കുമാർ കെ, പ്രിവെന്റീവ് ഓഫീസർ നിഫി ജേക്കബ്, സിവിൽ എക്സൈസ് ഓഫീസർ അനീഷ് രാജ് കെ ആർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സബിത കെവി, എക്സൈസ് ഡ്രൈവർ ജോഷി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ CPI യുടെ തൊഴിലാളി സംഘടനയായ AATUC രംഗത്ത്. കോട്ടയം തിരുനക്കരയിലെ സപ്ലൈകോയിൽ നിന്നും ദിവസവേതനക്കാരായ ജീവനക്കാരെ ഒഴിവാക്കിയതിനെതിരെ AATUC സമരം ചെയ്തു. സമരത്തിലുള്ള തൊഴിലാളികളെ കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രി GR അനിലും കണ്ണു തുറക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കോട്ടയം തിരുനക്കരയിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ജീവനക്കാരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. 2011 മുതൽ ജോലിയെടുത്തിരുന്ന 4 താൽക്കാലിക ജീവനക്കാരെയാണ് ഒഴിവാക്കിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കുലർ റീജിയണൽ മാനേജർക്ക് ലഭിച്ചത്. തുടർന്ന് തിങ്കളാഴ്ച മുതൽ ജോലിക്ക് വരേണ്ട എന്ന് അറിയിക്കുകയായിരുന്നു. വ്യക്തമായ കാരണമോ ജീവനക്കാർക്ക് വ്യക്തിപരമായ അറിയിപ്പോ നൽകാതെയായിരുന്നു ജോലിയിൽ നിന്നും ഒഴിവാക്കൽ. ഇതിനെതിരെയാണ് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AATUC യുടെ നേതൃത്വത്തിലുള്ള സമരം. വാക്കുകൾക്ക് ഉറപ്പുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച പ്രതികരിക്കാൻ യാതൊരു മാർഗമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പറയാൻ അടിവരെയായിട്ട് പറയാനായിരിക്കുന്നു, ഞങ്ങളുടെ ഒരു തൊഴിലാളിയെ പോലും തൊഴിൽ നിരോധിച്ച് മാറ്റി നിർത്താൻ ഞങ്ങൾ അനുവദിക്കുകയല്ല. കാരണം ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ ഞങ്ങളുടെ പൈസ കുറയ്ക്കുന്നതിന് ഞങ്ങൾ നിന്നു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ പൈസ കുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല അത് തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ കാര്യങ്ങൾ ഉണ്ടാവും. 16,000 കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. 10-12-20 വർഷക്കാലമായി ഇതിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ നിന്ന് ഇതിൽ നിന്ന് തൊഴിൽ ചെയ്ത് ആരോഗ്യം നശിച്ച് ഒരു പ്രായം മറ്റൊരു തൊഴിൽ കിട്ടാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഈ ഇന്ത്യയുടെ ഈ സംരംഭത്തിന് സൂചന മാത്രമാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി GR അനിലും അടിയന്തരമായി ഇടപെടണമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജോലിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ തങ്ങളുടെ ജീവിതമാർഗവും പ്രതിസന്ധിയിലായെന്ന് 11 വർഷമായി ഇവിടെ പണിയെടുക്കുന്ന പള്ളം സ്വദേശിനി മഞ്ജുമോൾ പറഞ്ഞു. ഒരു സൂചന പോലും ഇവർ തരാതെ ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏക ഒരു മാർഗ്ഗമില്ല, ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത ആൾക്കാരാണ്. അതാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് സങ്കടപ്പെടാനുള്ള ഒരു കാര്യം പറ്റത്തില്ല. അതുതന്നെ
യൂണിയൻ ഭാരവാഹികളായ ബി രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ബിനു ബോസ്, ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരക്കാർ തൊഴിൽ നിഷേധം സംബന്ധിച്ച് ഹൈപ്പർ മാർക്കറ്റ് അധികൃതരുമായി ചർച്ചയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ നൽകി റബ്ബർ ഷീറ്റിന്റെ വിലയിൽ വർധന. 10 ദിവസം കൊണ്ട് കിലോയ്ക്ക് 10 രൂപ വർദ്ധിച്ചു. തിങ്കളാഴ്ച കോട്ടയം മാർക്കറ്റിൽ RSS സ്വർണം റബ്ബറിന് കിലോയ്ക്ക് 210 രൂപയായി. റബ്ബർ ഷീറ്റ് വിലയിൽ 10 ദിവസം കൊണ്ട് 10 രൂപയുടെ വർധന. തിങ്കളാഴ്ച കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ RSS ഫോറിന്റെ വില കിലോഗ്രാമിന് 210 രൂപയായി. കഴിഞ്ഞ June 10 റബ്ബർ വില 200 കടന്നത്. അതിനുശേഷം വില സാവധാനത്തിൽ ഉയർന്ന് July 19 210 രൂപയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ഓരോ ദിവസവും 1 രൂപ വീതം കൂടുന്നുണ്ടായിരുന്നു. രാജ്യാന്തര വിലയും ആഭ്യന്തര വിലയും തമ്മിൽ 36 രൂപയുടെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ മാസം 27 ബാങ്കോക്ക് മാർക്കറ്റിൽ RSS ഫോറിന്റെ വില കിലോഗ്രാമിന് 184.65 രൂപയായിരുന്നു. ഇടയ്ക്ക് 164 രൂപ വരെ എത്തിയ ബാങ്കോക്ക് വില മെല്ലെ കയറുന്നുണ്ട്. അഗർത്തല മാർക്കറ്റിൽ RSS ഫോറിന്റെ വില 200 രൂപയിൽ നിന്നും 210 ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ വ്യാപാരികൾ 220 രൂപയ്ക്ക് മുകളിലാണ് റബ്ബർ ഷീറ്റ് ശേഖരിക്കുന്നത്. അടിക്കടി കനത്ത മഴ പെയ്യുന്നതും തോട്ടങ്ങളിലെ ടാപ്പിങ്ങിനെയും ഉൽപാദനത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയിൽ UDF ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ LDF പ്രതിഷേധ സദസ് നടത്തി. 30 ആവശ്യങ്ങളാണ് LDF ഉന്നയിച്ചത്. കോട്ടയം നഗരസഭയിലെ UDF ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജനരോഷം ഉയർത്തി LDFന്റെ പ്രതിഷേധ സദസ്. തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു പ്രതിഷേധ സദസ് നടത്തിയത്. ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചതിലെ അഴിമതി അന്വേഷിക്കുക, അറവുശാലയും കോടിമതയിലെ ആധുനിക മത്സ്യ മാർക്കറ്റും പകൽ വീടും ഉമ്മൻചാണ്ടി സപ്തതി സ്മാരക മിനി ഓഡിറ്റോറിയവും തുടർന്ന് പ്രവർത്തിക്കുക, നെഹ്റു സ്റ്റേഡിയത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ചുങ്കത്ത് 30 പാലം നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക, തെരുവുനായ ശല്യം പരിഹരിക്കുക, പ്രവർത്തനരഹിതമായ ബയോഗ്യാസ് പ്ലാന്റുകളും കൊയ്ത്തുമതി യന്ത്രങ്ങളും പ്രവർത്തന സജ്ജമാക്കുക, തിരുവാതുക്കൽ അബ്ദുൽ കലാം ഓഡിറ്റോറിയം തുറന്നുകൊടുക്കുക തുടങ്ങി 30 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സദസ് നടത്തിയത്. CPM ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. അവിശ്വാസ പ്രമേയത്തെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എങ്ങനെയാണ് അതിജീവിക്കുന്നത്? BJP BJP UDF ചേർന്നുള്ള ഒത്തുകളിയാണ്, കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അതെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കാർമ്മീത്വം നടത്തുന്ന തിരഞ്ഞെടുപ്പാണ്. TC ബിനോയ് അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. LDF നേതാക്കളായ അഡ്വക്കേറ്റ് CK സന്തോഷ് കുമാർ, CN സത്യനേശൻ, സാബു മുരിക്കുവേലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് ഉരുൾപൊട്ടൽ രാജ്യസഭയുടെ അജണ്ട മാറ്റിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ജോസ് കെ മാണി MP സഭയിൽ പൊട്ടിത്തെറിച്ചു. പിന്നീട് കൈകൂപ്പി സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. 500-ലധികം കുടുംബങ്ങൾ നിരാലംബരും നിരാശ്രയരുമായി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ യാതൊരു ഗൗരവവും കാണിക്കുന്നില്ലെന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. The bodies of more than 25 bodies are found 40 kilometers downstream and a different district in Calicut. So that you should understand the gravity of the situation. 500 families are stranded over there and more deaths are reporting every minute. And it is not, can't you have 2 minutes to express our grievance? And the government is not ready to listen. We have the first hand information that people sitting on the treasury bench. പൂവരണി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന Yummy കിഡ്സ് ഫെസ്റ്റ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിവിധ ഇനം പലഹാരങ്ങൾ പ്രദർശിപ്പിച്ചു. പൂവരണി ഗവൺമെന്റ് UP സ്കൂളിൽ Yummy കിഡ്സ് ഫുഡ് ഫെസ്റ്റ് 2024 നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിബുമോൻ ജോർജ് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഫുഡ് ഫെസ്റ്റ് കോഓർഡിനേറ്റർ ലിനു, അധ്യാപകരായ സോളി ജോസഫ്, അനിത S, PTA പ്രസിഡന്റ് CB ജോസഫ്, PTA പ്രസിഡന്റ് അമ്മിണി ശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സഹ അധ്യാപകരും രക്ഷിതാക്കളും KTJMT അധ്യാപക വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഫുഡ് ഫെസ്റ്റിന് എത്തിയിരുന്നു. വിവിധ തരം പുട്ടുകൾ, കപ്പ വിഭവങ്ങൾ, അച്ചാറുകൾ, കറികൾ എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പല. കോട്ടയത്തെ ദർശന ഓട്ടോ സ്റ്റാൻഡ് ഇനി മുതൽ പരിസ്ഥിതി സൗഹൃദം. ചെടിച്ചട്ടികൾ വെച്ചും തൊഴിലാളികൾക്ക് വെയിൽ കൊള്ളാതെ വിശ്രമിക്കാൻ കുടകൾ നൽകിയുമാണ് പരിസ്ഥിതി സൗഹൃദമാക്കിയത്.
കോട്ടയം ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ഒയിസ്ക ഇന്റർനാഷണൽ സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കോട്ടയം ദർശന ഓട്ടോസ്റ്റാൻഡ് പരിസ്ഥിതി സൗഹൃദ ഓട്ടോസ്റ്റാൻഡായി പ്രവർത്തനം ആരംഭിച്ചു. ചെടിച്ചട്ടികൾ വെച്ചും ഓട്ടോ തൊഴിലാളികൾക്ക് വെയിൽ കൊള്ളാതെ വിശ്രമിക്കുന്നതിന് കുടകൾ നൽകിയും മറ്റ് പരിസ്ഥിതി സൗഹൃദ ഓട്ടോ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുമാണ് പരിപാടികൾ നടത്തിയത്. ഒയിസ്ക പരിസ്ഥിതി സൗഹൃദ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ഒയിസ്ക പ്രസിഡന്റ് എ പി തോമസ് ചെടിച്ചട്ടികൾ വിതരണം ചെയ്തു. ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ കുടകൾ സമ്മാനിച്ചു. ഇതിനോടനുബന്ധിച്ച് കോട്ടയം ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും നൽകുന്ന ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പി കെ ആനന്ദകുട്ടൻ നിർവഹിച്ചു. ഇതൊരു ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം നടക്കുമ്പോൾ അച്ഛനും അതോടൊപ്പം തന്നെ ഒയിസ്കയുടെ ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ പറഞ്ഞത്, നമുക്ക് യു എച്ച് ഐ ഡി കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയെ വളരെ കരുത്തുറ്റ രീതിയിൽ കൊണ്ടുപോകുന്നതിനും കടലാസ് ലെസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കടലാസ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അത് കേരളത്തിലും അത് ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. അതിന് വലിയ ഫണ്ടുകൾ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ യു എച്ച് ഐ ഡി കാർഡ് എല്ലാവരും എടുത്തേ മതിയാകും. അവരവർ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യു എച്ച് ഐ ഡി കാർഡ് നമുക്ക് കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ലയിലെ 32 ഹോസ്പിറ്റലുകൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഒയസ്ക ഭാരവാഹികളായ സാജൻ ഗോപാലൻ, ജിജോ വി എബ്രഹാം, ഡോക്ടർ ബിനോ ജോസഫ്, കേസരി ലേഖ, തോമസ് വർഗീസ്, അതുല്യ ഉത്തമൻ എന്നിവർ യു എച്ച് ഐ ഡി കാർഡ് രജിസ്ട്രേഷന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോട്ടയം. അറിയിപ്പ്. കർക്കിടക മാസത്തിൽ രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് KSRTC നടത്തുന്ന സർവീസുകളിൽ ബുക്കിംഗ് തുടങ്ങി. പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും 4, 10, 11, 15 തീയതികളിൽ സർവീസ് ഉണ്ടായിരിക്കും. ഫോൺ 9497888032. എച്ച് ഐ വി ബോധവൽക്കരണത്തിനായി July 31 കോട്ടയത്ത് നടത്താനിരുന്ന ഫ്ളാഷ് മോബ് മത്സരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും പ്രതികൂല കാലാവസ്ഥയും പരിഗണിച്ച് മാറ്റിവെച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു. മത്സരം 2 August വൈകുന്നേരം 3 കോട്ടയം ഗാന്ധി സ്ക്വയറിന് സമീപം നടക്കും. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗത്തിലേക്ക് ഗ്ലൗസേഴ്സ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. August 12 ഉച്ചയ്ക്ക് 12 വരെ കൊട്ടേഷൻ സ്വീകരിക്കും. ഫോൺ 04812597779. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ ഇടവിട്ട് കനത്ത മഴ തുടരുന്നു. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു. കോട്ടയം വാകത്താനത്ത് വൻ കഞ്ചാവ് വേട്ട. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും 5 kg കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. തിരുനക്കരയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും ദിവസവേതനക്കാരായ 4 ഒഴിവാക്കി. AUTUC സമരരംഗത്ത്. സർക്കാരിനും ഭക്ഷ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.